ഇന്നലെ മജിസ്ട്രേറ്റിന് കടിയേറ്റ്. മജിസ്ട്രേറ്റിന് എന്തായാലും ഇന്നൊരു ഇന്നലെ ഒരു കടിയേറ്റ് രാത്രി 9 മണിക്ക് എങ്ങാനും നടന്ന്. ഹലോ മച്ചന്മാരെ, അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് കുറച്ച് ഡീറ്റെയിൽഡായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ്. അപ്പം ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് എത്രമാത്രം മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല. പക്ഷേ മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് പറഞ്ഞത് ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം എന്നെ സപ്പോർട്ട് ചെയ്യുക, നിങ്ങൾ സ്കിപ്പ് ചെയ്യാതൊന്ന് കാണണേ. അപ്പം നമ്മൾ ഇപ്പം ഈ വാർത്തകളൊക്കെ ഒത്തിരി കണ്ടുവരുന്നൊരു സംഭവമാണ് ഇപ്പോൾ ഈ തെരുവുപട്ടികളുടെ ആക്രമണം എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു 12 വയസ്സുള്ളൊരു കുട്ടി ഇടയ്ക്ക് മരണമടയൊക്കെ ഉണ്ടായി, നമ്മുടെ നാട്ടിൽ പത്തനംതിട്ടക്കാർ തന്നെയാണ്. അപ്പം ആ ഒരു വാർത്ത കേട്ടപ്പോൾ ഒത്തിരി ഷോക്കൊക്കെ തോന്നി. പക്ഷേ ഞാൻ അതിലോട്ട് ആ ഒരു രീതിയിൽ വീഡിയോ എടുത്ത് അതിനെപ്പറ്റി വീഡിയോ സംസാരിക്കാൻ എനിക്ക് അധികം താല്പര്യമില്ല. കാരണം ഒത്തിരി ആൾക്കാർ ആ കുട്ടിയുടെ അങ്ങനെ മരിച്ചിരിക്കുന്ന സമയത്ത് ഒത്തിരി ആൾക്കാർ അത് വെച്ചിട്ട് ഒത്തിരി വീഡിയോ ചെയ്തു. പക്ഷേ അത് ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്, അങ്ങനെ ശരിയല്ല. അപ്പം ഞാൻ ആ ഒരു വീഡിയോ ആ ഒരു വാർത്തയെപ്പറ്റി ഞാൻ പ്രതികരിക്കുന്നില്ല. അപ്പോൾ വേറെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞാൻ മറ്റേ പത്രത്തിനകത്ത് കുറേ വാർത്തകളൊക്കെ കണ്ടു, വീണ്ടും തെരുവുപട്ടികളുടെ ആക്രമണം എന്നൊക്കെ പറഞ്ഞുണ്ട്. അപ്പോൾ ഇതിനെന്താണ് ഒരു പോംവഴിയുള്ളത്? ഇപ്പോൾ ഇതിനെ നമുക്ക് തിരിച്ചങ്ങോട്ട് ആക്രമിക്കാനും പറ്റത്തില്ല. ഈ പട്ടിയൊക്കെ കല്ലെടുത്ത് എറിയുന്നത് വരെ ഇപ്പോൾ ക്രിമിനൽ കുറ്റം. ഞാൻ ഇതൊക്കെ ചുമ്മാ ഒന്ന് നെറ്റിലടിച്ച് നോക്കിയപ്പോൾ വണ്ടാർക്കൊക്കെയാണ് കേട്ടോ. നമ്മൾ പട്ടി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പട്ടി കടിക്കാൻ വന്നു കഴിഞ്ഞാൽ അതിനെ കല്ലെടുത്ത് എറിഞ്ഞാൽ പോലും ഭയങ്കര ക്രിമിനൽ കുറ്റമാണ്, ഒഫൻസ്. ഭയങ്കര എത്രയോ 25,000-50,000 രൂപയൊക്കെ പിഴയും ഇത്ര ജയിലിൽ വാസവും ഒക്കെ ഉണ്ട്. അപ്പോൾ എന്താണ് ഇതിനുള്ള ഒരു വഴി? അപ്പോൾ ഞാൻ ഇത് ആ ഒരു സംഭവങ്ങൾ എനിക്ക് മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ വളരെ ലഘുവായിട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരുവാണ്. അപ്പം നമ്മൾ ഈ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തെരുവുപട്ടികളുടെ ആക്രമണം ആ ഒരു കാര്യത്തിൽ എന്തായാലും മലയാളികൾ ഒറ്റക്കെട്ടല്ല. നമ്മൾ ഈ ഒരു ന്യൂസ് ഇങ്ങനെ പോസ്റ്റ് ചെയ്യുമ്പോഴും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇങ്ങനെ ന്യൂസൊക്കെ കാണുമ്പോഴൊക്കെ ഇതിൻ്റെ അടിയിൽ വരുന്ന കമൻസ് തെരുവുപട്ടികളെ സംരക്ഷിക്കണം, അതായത് അങ്ങനെ അവരെ കൊല്ലേണ്ട കാര്യമില്ല. അപ്പോൾ എന്താണ് വേറൊരു മാർഗം എന്താണ് പറയാനുള്ളത്? ഈ വന്ധീകരിക്കുക എന്ന് പറയുന്നു, തെരുവുപട്ടിയെ വന്ധീകരിക്കുക എന്ന് പറഞ്ഞറിയാലോ. വന്ധീകരിച്ചു കഴിഞ്ഞിട്ട് അതൊരു ശാശ്വത ഒരു മാർഗമാണോ? വന്ധീകരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ടും പിന്നെ ഇതിനെ കൊണ്ട് ഈ തെരുവിലോട്ട് തന്നെ ഇറക്കുന്നത്? സപ്പോസ് ഒരു പട്ടി ഒരു 10-12 വർഷം ജീവിക്കുമെന്നിരിക്കട്ടെ, ആയുസ്സുണ്ട്. ഇതിനൊരു 6-ാം വയസ്സിൽ വന്ധീകരിക്കാൻ കൊണ്ടുപോയി. വന്ധീകരിക്കാൻ കൊണ്ടുപോയിട്ട് അതിനെ ഉന്നത്തി ചെയ്തിട്ട് തിരിച്ചു കൊണ്ടുവിട്ടു. തിരിച്ചു കൊണ്ട് പിന്നെ സ്ട്രീറ്റ് വിടും. പിന്നെ ഒരു 6 വർഷം കൂടെ ഇതിൻ്റെ കടി മനുഷ്യന്മാർ കൊള്ളണ്ടായി. അതിനൊക്കെ നല്ലത് ഇതിനെ അങ്ങ് കൊന്നു കളയുന്നില്ലോ എല്ലാത്തിനെയും. അല്ലെങ്കിൽ വേറൊരു ഉഗ്രൻ ഐഡിയ ഉണ്ട്, ഇതിനെയൊക്കെ പിടിച്ചുകൊണ്ട് പോയിട്ട് മറ്റേ കാഴ്ച ബംഗ്ലാവിലെ മറ്റേ സിംഹത്തിനും പുലിക്കും ഒക്കെ വിശന്ന് കിടക്കുമ്പോൾ അതിന് തിന്നാനിട്ട് കൊടുത്തുകൂടെ. ഇതിനൊക്കെ ഈ നാട്ടിൽ വളർത്തിക്കൊണ്ടിരിക്കുന്നതിന് പിന്നെ ഷെൽട്ടർ അടിച്ചിട്ട് പിന്നെ ഇവിടെ കെട്ടി അത് പിന്നെ തുടല് പൊട്ടി ചാടി പിന്നെ ഈ തെരുവിലോട്ട് തന്നെയല്ലേ ഇറങ്ങുന്നത്. ഇതൊക്കെ ഈ ഒരു ചൂടും പച്ചപ്പും ഒക്കെ ഉണ്ടല്ലോ, ഈ കുറച്ച് നാളെ കാണത്തുള്ളൂ എന്ന് സർക്കാരിന് അറിയാം. അതുകൊണ്ട് മാത്രം അവരിപ്പോഴും ഒന്നും ഒരു ആക്ഷൻ എടുക്കാതിരിക്കുന്നു. ഈ അധികൃതരുടെ കുഞ്ഞമ്മയുടെ മക്കളാണോ ഈ തെരുവുപട്ടികൾ? അവരെ കൊല്ലല്ലെന്നൊക്കെ പറയാൻ ഈ ഒരു റൂളുണ്ട്, ഞാൻ കാണിക്കാം. ഇപ്പോൾ പട്ടികളെ കൊന്നു കഴിഞ്ഞുള്ള റൂൾ ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പം നമ്മൾ ഈ നമ്മളെ പട്ടികളെ നമ്മൾ അങ്ങോട്ട് ആക്രമിച്ചു കഴിഞ്ഞാൽ ഈ ഒരു റൂളുണ്ട്. പക്ഷെ ആ പട്ടികൾ നമ്മളെ ആക്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആർക്കെതിരെ കേസ് കൊടുക്കും? പോയത് പോയെന്നല്ലേ ഉള്ളൂ, ആർക്കെതിരെ കേസ് കൊടുക്കും? ഈ റൂൾ ഉണ്ടാക്കിയവർക്കെതിരെ നമുക്ക് കേസ് കൊടുക്കാൻ എന്തെങ്കിലും വകുപ്പുണ്ടോ? പിന്നെ ഈ തെരുവ് പട്ടികളെ സംരക്ഷിക്കണം, കൊല്ലരെന്നൊക്കെ പറഞ്ഞ് നടക്കും. നിങ്ങളെന്നാ ഒരു 33-30 പട്ടികളെ പിടിച്ചുകൊണ്ട് കൊണ്ടുപോയിട്ട് വീട്ടിൽ അങ്ങ് വളർത്തിക്കും, എന്നിട്ട് അത് എവിടെയെങ്കിലും തുടല പൊട്ടി ചാടിയ ആരെങ്കിലും കടിക്കുവാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം നിങ്ങൾ ഏറ്റെടുക്കണം. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വളരെ വിഷമമുണ്ട്. ഇങ്ങനെയൊക്കെ മനുഷ്യൻ്റെ ജീവന് ഇവിടെ ഒരു ആരും വില കൽപ്പിക്കാതെ പട്ടികളെ സംരക്ഷിക്കാൻ കുറേയാണ് നടക്കുന്നത്. പിന്നെ ഈ വിള നശിപ്പിക്കാൻ വരുന്ന പന്നികളെ വെടിവെക്കാനുള്ള ഒരു 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 കോടതി വിധിയോ പ്രഖ്യാപനം എങ്ങാണ്ട് ഈ ഇടയ്ക്ക് നടന്നതാണ്. അത് ശരി. അപ്പോൾ ഈ മനുഷ്യൻ്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ ഒരു ആർക്കും ഒരു ദണ്ണവും വിലയൊന്നും ഇല്ലാത്തത്. കൊള്ളാം, ഒന്നും പറയാനില്ല, ഇത് കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. പിന്നെ ഞാൻ പറഞ്ഞ കുറേ ഐഡിയാസ് ഉണ്ട്. ഞാൻ പറഞ്ഞു, ഒന്നുകിൽ ഇതിനെ മറ്റേ ചൈനയിലോട്ടൊക്കെ കയറ്റി അയക്കുക, ചൈനക്കാർ കൊള്ളട്ടെ കുറച്ച് കടി കൊണ്ടാലും അവന്മാരത് അതിനെ കറി വെച്ച് തന്നോളും. അല്ലെങ്കിൽ ഞാൻ പറയുന്ന പോലെ കാഴ്ച ബംഗ്ലാവിലൊക്കെ കൊണ്ടുപോയിട്ടെ സിംഹത്തിനും പുലിക്കും ഒക്കെ വിശക്കുമ്പോൾ അതിനിട്ട് കൊടുക്കുക. പ്രത്യേകിച്ചൊരു കാര്യം, നിങ്ങൾ പത്തനംതിട്ടക്കാരനാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഈ രാത്രി സമയങ്ങളിൽ കുഞ്ഞു പിള്ളേരെയും കൊണ്ടൊന്ന് പത്തനംതിട്ട ടൗണിൽ കൂടെ ഒന്നും പോവല്ലേ, നടന്നും പോവല്ലേ, ബൈക്കിൽ ഒട്ടേ പോലെ. ഇതൊക്കെ ബൈക്ക് കാണുമ്പോൾ ഇതിനൊന്നോ കുറച്ചുകൂടെ കഴുപ്പ് കയറുന്നോ, ഈ പട്ടിക്കൊക്കെ കുറുകെ ചാടുക, പിടിച്ച് കയറുക. അപ്പോൾ ഈ കുഞ്ഞു കുട്ടികളൊക്കെ കൊണ്ട് പോകുന്ന മാക്സിമം കാറയിലൊക്കെ പോവുക. നമ്മൾ ഈ വണ്ടിയും കൊണ്ടൊക്കെ പോകുമ്പോണ്ടല്ലോ, ഇപ്പോൾ ബൈക്കിലൊക്കെ പോവുകയാണെങ്കിൽ ഇത് ഈ പട്ടിയൊക്കെ നടു റോഡിൽ അങ്ങ് കിടക്കുക, ഈ പരവതാനിയൊക്കെ വിരിച്ച് കിടക്കുന്ന പോലെ അങ്ങ് കിടക്കുക. നമ്മൾ 2 ഹോൺ അടിച്ച് ഇത് മാറത്തില്ല, വേണം സൈഡിൽ കൂടെ ഒക്കെ എടുത്തുകൊണ്ട് പോക്കോണം. എത്രയും അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത് ഇത്രയൊക്കെയാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത്. എനിക്ക് അത്രയ്ക്ക് വിഷമം വന്നുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ഇട്ടത്. ഇന്നലെ മജിസ്ട്രേറ്റിന് കടിയേറ്റ്. മജിസ്ട്രേറ്റിന് എന്തായാലും ഇന്നൊരു ഇന്നലെ ഒരു കടിയേറ്റ് രാത്രി 9 മണിക്കെങ്ങാണ്ട് നടന്ന് അതുവഴി പോയപ്പോൾ മജിസ്ട്രേറ്റിന് കടിയേറ്റു.
പട്ടിക്കുട്ടിക്ക് എന്ത് മജിസ്ട്രേറ്റ് എന്ത് കളക്ടർ എല്ലാത്തിനെയും കടിക്കും. പിന്നെ വേറൊരു കാര്യം, വേറൊരു സംഭവം ഞാൻ ഇതുപോലെ കണ്ടു കേട്ടാ, മറ്റേ എന്താ ഒരു അതുള്ളതാണ് ജനുവിനായിട്ടുള്ള കാര്യമൊന്നും അറിയത്തില്ല, ഈ പട്ടികളെയൊക്കെ പിടിച്ച് കൊണ്ടുപോയിട്ട് വാക്സിനേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ പട്ടികളെ പിടിച്ചുകൊണ്ട് കൊടുക്കുവാണ്, ഓരോ പട്ടിക്കും 500 രൂപ വെച്ച് തരുമെന്ന്. എടാ അഭ്യസ്തവിസ്ത വിദ്യരായ എന്തെങ്കിലും പണിയില്ലാത്ത കുറേ ചെറുപ്പക്കാർ ഇവിടെ ഈ നാട്ടിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. എടാ അവർക്ക് ഇത് കേട്ടാൽ മതി, ഇവന്മാരെല്ലാം കൂടെ ചാടി ഇറങ്ങി പട്ടിയെ പിടിക്കാൻ പോവും, അതിൻ്റെ കടി പിന്നെയും കൊള്ളും. ഇനി പട്ടിയുടെ കടി കൂടുതൽ വരി വരാൻ കിടക്കുന്നതേ ഉള്ളൂ. ഇനി എന്തോ ഇനി എന്തോരം കടികൾ കാണേണ്ടിയിരിക്കുന്നു. പട്ടികളുടെ കടി കമ്പനിപ്പട കാണാൻ പോകുന്നതേ ഉള്ളൂ. ഇങ്ങനൊരു ഡയലോഗ് ഉണ്ടായിരുന്നല്ലോ. ആ എന്തായാലും അതുകൂടെ ആകുമ്പോൾ തൃപ്തിയായി, പിള്ളേരെല്ലാം കൂടി ഇനി പട്ടിയെ പിടിക്കാൻ ഇറങ്ങും. ഈ കടികൾ ഇനി പല വിധത്തിൽ ഇവർ കൊണ്ടുപോകേണ്ടേ ഇരിക്കും. ഇതൊന്നും ഇതൊക്കെ അയ്യോ എൻ്റെ ഒന്നും ഒന്നും പറയാനില്ല, ഒന്നും പറയാനില്ല.